ഒരു സ്ത്രീയുടെ വയറാണ് കീറി പൊളിക്കണത്, വേറെ ആരുടെ ഒന്നുമല്ല. ഇത് കഴിഞ്ഞിട്ട് അവർ വെറുതെ ഇരിക്കുകയല്ല, അവരത് കഴിഞ്ഞ വീണ്ടും ഈ കുടുംബമായിട്ട് മൽപ്പിടുത്തോണു. കാരണം എന്താ, ഇവർ മാൻപാപ്പ പറഞ്ഞൊന്നും അനുസരിക്കുകയൊന്നുമില്ല. ഭയങ്കരമായ ഒരു കച്ചവടക്കണ്ണാണ്, ഒരു ബിസിനസ് ആയിയാണ് അതിനകത്ത് ഞാൻ കാണുന്നത്. കാരണം പള്ളിയിലേക്ക് എപ്പോഴും ആളുണ്ടാകണം, പെരുന്നാളിന് ആൾ കൂടുതലുണ്ടാവണം. ഞാൻ അത്ര ചീപ്പാക്കി എൻ്റെ സഭയെ പറയുകയല്ല ചെയ്യുന്നത്. നമസ്കാരം, സിസ്റ്റർ ടീന ജോസ് ആണ് ഇന്ന് ദ ക്യൂവിനൊപ്പം ചേരുന്നത്. സ്വാഗതം സിസ്റ്റർ. സിസ്റ്റർ, ഇപ്പം വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് പാലാ അതിരൂപതയുടെ ഒരു സർക്കുലറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതിന് പിന്നാലെ തന്നെ ഇപ്പൊ പത്തനംതിട്ട അതിരൂപത, അതിനു മുമ്പിൽ ചങ്ങനാശ്ശേരി, ഇടുക്കി, താമരശ്ശേരി അതിരൂപതകളൊക്കെ കൂടുതൽ കുട്ടികൾ ഉണ്ടാവുന്നവർക്ക് കൂടുതൽ പ്രോത്സാഹനം എന്നുള്ള രീതിയിൽ കുറെ ഓഫറുകളും വാഗ്ദാനങ്ങളും മുമ്പോട്ട് വെച്ചിരുന്നു. പക്ഷെ അതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടാവുന്നുണ്ട്, വലിയ രീതിയിലുള്ള പിന്തുണച്ചും ഒരുപാട് ആളുകൾ സഭയിൽ നിന്ന് തന്നെയുള്ള ആളുകൾ പിന്തുണച്ചും വരുന്നുണ്ട്. പക്ഷെ സിസ്റ്റർ ഇതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തിയ ഒരാളാണ്. സിസ്റ്റർ എങ്ങനെയാണ് ഈ ഒരു തീരുമാനത്തിനെ കാണുന്നത്? ഈ സഭയോട് ചേർന്ന് നിൽക്കുന്ന ആൾ എന്ന നിലയിൽ സിസ്റ്ററിന് എന്താണ് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയാനുള്ളത്? ഈ 2021 നമ്മൾ നിൽക്കുമ്പോൾ ഒത്തിരി നാച്ചുറൽ കലാമിറ്റീസ്, 2018 ഫ്ലഡ് ഉണ്ടായി, 19 കുറേ ഫ്ലഡ് ഉണ്ടായി, അതിൻ്റെ ഇടയ്ക്ക് കൊറോണ വന്നായിരുന്നു. അങ്ങനെ പല വിധത്തിലുള്ള പാൻഡമിക്കായിട്ടും ഫ്ലഡായിട്ടും നമുക്ക് ഒരുപാട് ജനം ഇന്ന് വളരെ അധികം മാനസികമായി പിരിമുറുക്കത്ത് ജീവിക്കുകയാണ്. പ്രത്യേകിച്ച് സാമ്പത്തിക മേഖല തകർന്ന് കിടക്കുകയാണ്. ഒരു കുട്ടി ഒരു ജനിച്ചു വീണ അമ്മയുടെ ഉദരത്തിൽ കിടന്ന് ജനിച്ചിരിക്കുന്ന കുട്ടി പോലും ജനിച്ചു വീഴുന്നത് അവൾക്ക് ഇപ്പം ഭരിക്കുന്നതും അതിന് തൊട്ട് മുമ്പ് ഭരിക്കുന്നത് പല വിധത്തിലുള്ള ഗവൺമെൻറ് വരുത്തി വെച്ചിരിക്കുന്ന കടബാധ്യതകളിലേക്കാണ് കൊച്ചു ജനിച്ചു വീഴുന്നത്. രണ്ടാമത് നമ്മുടെ ഈ സാധാരണക്കാർക്ക് ഇപ്പം നമ്മളിത് പറയാനായിട്ടൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ പരിസരബോധം എന്ന് പറഞ്ഞ സാധനം വളരെ അത്യാവശ്യമാണ്. ഇപ്പോഴത്തെ പരിസരബോധം എത്രാനച്ഛനായാലും ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവനവൻ്റെ ഇടവകയിലെ കുടുംബങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു, എത്ര കുടുംബങ്ങൾ കുടില് ഇടവ ഒരു ഈ പിതാക്കന്മാർക്ക് പറയാൻ പറ്റുമോ ഞങ്ങളുടെ ഇടവകയിൽ ആരും വാടക വീട്ടിൽ താമസിക്കുന്നില്ലെന്ന് ഈ പിതാക്കന്മാർക്കും അച്ഛന്മാർക്കും പറയാൻ പറ്റുമോ? വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാതെയും കുഞ്ഞുങ്ങളെ രണ്ട് കുട്ടികളുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം പാകത്തിന് നടത്താൻ നിവൃത്തിയില്ലാതെയും അവരെ വിവാഹം കഴിച്ചടിക്കാൻ നിവൃത്തിയില്ലാതെയും പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ പിന്നെ അവർക്കൊരു ജോലി പഠിപ്പിക്കാൻ കടമെടുത്ത് പഠിപ്പിച്ചിട്ട് ആ കടം വീട്ടാതെയും പറ്റാതെയും ഇങ്ങനെ പിന്നെ ജോലിയില്ല. അവരങ്ങേറ്റം PSC വരെയൊക്കെ പഠിക്കാൻ പരിശ്രമിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ജോലിയില്ല. സഭയുടെ ഇപ്പം ഈ പിതാക്കന്മാർ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിന് ഭാവിയിൽ അതും മൂന്ന് കുട്ടികൾക്കില്ല. മൂന്ന് കുട്ടികളുടെ കാര്യം എന്തായാലും ഈ പറഞ്ഞതനുസരിച്ച് മാതാപിതാക്കൾ എങ്ങനെയെങ്കിലുമൊക്കെ നോക്കിയേ പറ്റൂ. ഗർഭം ധരിക്കുക, അതിനിടയ്ക്കുള്ള ആ 1-ാമത്തെ മാസം തുടങ്ങിയുള്ള എല്ലാ ചെക്കപ്പും ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല. പണ്ട് അമ്മമാരെന്ന് പറഞ്ഞാൽ കോഴി മുട്ടയിടുന്ന പോലെ ആ വീട്ടിൽ പ്രസവം നടക്കും, എല്ലാം നടക്കും, കൂട്ടുകുടുംബമാണ്, അത് നോക്കിക്കോളും, ഒരു ഹോം നേഴ്സിനെ വെക്കേണ്ട ഒന്നും വേണ്ട. ഇപ്പം അങ്ങനെയല്ല, വീടൊക്കെ അണുകുടുംബങ്ങളായി മാറിയിരിക്കുകയാണ്. ഈ അണുകുടുംബങ്ങളിൽ ഒരമ്മ പ്രസവിക്കാനായിട്ട് കിടന്നാൽ പിന്നെ ആ അമ്മയുടെ കാര്യം നോക്കണമെങ്കിൽ പുറത്തുനിന്ന് ഒരാളെ വെച്ചിട്ട് വേണം. അപ്പോൾ ഇവർക്കൊക്കെ ഇതൊന്നും ആരും വെറുതെ ഒന്നും ചെയ്തിട്ട് പോകത്തില്ല. ഒരു കുടുംബത്തിന് നല്ല സാമ്പത്തിക ബാധ്യതയുണ്ട്. ഇപ്പം എടുത്തിരിക്കുന്ന ഒരു തീരുമാനമാണെങ്കിലും സിസ്റ്റർ അത് കൂടുതലും സ്ത്രീകളുമായിട്ട് തന്നെ ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനമാണ്. ഇപ്പം നമ്മൾ സഭയുടെ ഒരു പൊതു സംവിധാനം നോക്കുകയാണെങ്കിൽ അതൊരു ആൺ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സംവിധാനമാണ്. അപ്പോൾ അങ്ങനെ ഒരിടത്ത് നിന്നുള്ള ഡിസിഷനുകൾ വരുമ്പോൾ പലപ്പോഴും സ്ത്രീകളുടെ അവകാശങ്ങളെ കൺസിഡർ ചെയ്യപ്പെടാതെ പോകുന്നുണ്ട്. ഈ ഒരു മെയിൽ ഡൊമിനേറ്റഡ് ആയിട്ടുള്ളൊരു സിസ്റ്റം ഇത്തരം തീരുമാനമെടുക്കുമ്പോൾ എന്നുള്ളൊരു പ്രശ്നം കൂടി ഉണ്ടല്ലോ. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ഒരു കച്ചവടക്കണ്ണാണ്, ഒരു ബിസിനസ് ആയിയാണ് അതിനകത്ത് ഞാൻ കാണുന്നത്. കാരണം പള്ളിയിലേക്ക് എപ്പോഴും ആളുണ്ടാകണം, പെരുന്നാളിന് ആൾ കൂടുതലുണ്ടാവണം. ഞാൻ അത്ര ചീപ്പാക്കി എൻ്റെ സഭയെ പറയുകയല്ല ചെയ്യുന്നത്. ഇങ്ങനെ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ AC റൂമിൽ, AC കസേരയിലും, AC വണ്ടിയിലൊക്കെ ഇരുന്ന് ജീവിക്കുന്നവരാണ്. ജീവിതത്തിൻ്റെ അധ്വാനത്തിൻ്റെ ഒരു കാര്യം അവർക്ക് ചെയ്യാനില്ല. ഒരു വിശുദ്ധ കുർബാന എന്ന് പറയുന്ന ആ ഒരു കൂദാശ അത് അവർക്ക് ഡെയിലി ചെയ്യാനുണ്ട്. നമ്മൾ അവരവിടെ നിന്ന് തന്നെ ആ അച്ഛൻ താമസിക്കുന്ന റൂമിൽ നിന്ന് കുർബാനയ്ക്ക് ഇപ്പുറത്തോട്ട് വരുന്നു. വിശ്വാസികൾ എത്രയോ മൈൽ നടന്നു, വണ്ടിക്ക് പെട്രോൾ അടിച്ചു നടന്നു, ഒക്കെ കഷ്ടപ്പെട്ടാണ് ഏത് മഴയത്തും തണുപ്പത്തും അവർ പള്ളിയിൽ കറക്റ്റ് എത്തുന്നത്. അങ്ങനത്തെ അധ്വാനം ഒന്നും ഇവർക്ക് ആവശ്യമില്ല. ഇവരവിടെ തന്നെ വളരെ റയറായിട്ടുള്ള കുറച്ച് അച്ഛന്മാർ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ത്യാഗം ചെയ്ത് ഇപ്പം ഡേവിസ് ചെയർമാനെ പോലെയുള്ള അച്ഛന്മാരൊക്കെ ഉണ്ട്. നമുക്കതൊക്കെ വളരെ ഉത്തേജനമാണ്. അതുപോലെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന അച്ഛന്മാരുടെ എണ്ണങ്ങളൊക്കെ വളരെ കുറവാണ്. മജോറിറ്റി എന്താ നടക്കുന്നത്? ഈ 5 ആണെങ്കിൽ അതെല്ലാം 5 ഓപ്പറേഷനാണ് പറയണത്. ഒരു സ്ത്രീയുടെ വയറാണ് കീറി പൊളിക്കണത്, വേറെ ആരുടെ ഒന്നുമല്ല. ഇത് കഴിഞ്ഞിട്ട് അവർ വെറുതെ ഇരിക്കുകയല്ല, അവരത് കഴിഞ്ഞാൽ വീണ്ടും ഈ കുടുംബമായിട്ട് മൽപ്പിടുത്തോണു. മനസ്സിലായ അപ്പൻ എത്ര നല്ല ജോലിയുണ്ടെന്ന് പറഞ്ഞാലും ഈ സ്ത്രീക്കും അതോടൊപ്പം ജോലിയുണ്ടെന്ന് പറഞ്ഞാലും വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഈ സ്ത്രീ തന്നെ മാനേജ് ചെയ്യണം.
അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ചില ചില കാര്യങ്ങൾ സമൂഹത്തിലേക്ക് പടച്ചു വിടാൻ ആശയങ്ങൾ അത് അച്ഛനായാലും സിസ്റ്ററായാലും എത്രാനായാലും സാധാരണക്കാരനാണെങ്കിലും ചുമ്മാ ചിലരെ സുഖിപ്പിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഈ തീരുമാനങ്ങൾ വിശ്വാസികളായിട്ടുള്ള സ്ത്രീകളെയായിരിക്കും കൂടുതലും ബാധിക്കുന്നത് സ്ത്രീകളുടെ ബുദ്ധിമുട്ട് അറിയാതെ എടുത്തിട്ടുള്ള ഈ തീരുമാനം കൃത്യമായിട്ടും പിന്നെ സഭയിലെ വിശ്വാസികളായിട്ടുള്ള സ്ത്രീകൾ എല്ലാവരും ഒരുപക്ഷെ ഇത് ഉൾക്കൊള്ളണമെന്നില്ല എല്ലാവരും ഇതിനോട് ചേർന്ന് നിൽക്കണം എന്നില്ല പക്ഷെ ഇപ്പോഴും സഭയുടെ തീരുമാനങ്ങളോട് വിയോജിപ്പ് അറിയിക്കുന്ന ആളുകൾ ഒരു കുറവാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വിശ്വാസികളായിട്ടുള്ള ഒരു സ്ത്രീ പക്ഷത്ത് നിന്ന് നോക്കുമ്പം നമുക്ക് എങ്ങനെയായിരിക്കാം ഇത് അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് 2021 ജൂലൈ മാസമാണ് ഈ സർക്കുലർ നമ്മൾ ലോകം കണ്ടത് അതിനുശേഷം മറ്റ് അതിരൂപതകളിൽ നിന്നും പുറത്ത് ഇങ്ങനെയുള്ള ആശയവും പറഞ്ഞുകൊണ്ട് മെത്രാന്മാരും മുന്നോട്ട് വരുന്നുണ്ട് അത്രേ ഇതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് ഒരു 10 കൊല്ലം കഴിയുമ്പോൾ പ്രതീക്ഷിക്കാമല്ലോ ഇപ്പം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല ഒരു ഏതൊരു അച്ഛനും മെത്രാനും പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ജനം വിശ്വാസികൾ എപ്പോഴും വിശ്വാസികൾ പള്ളിയിലെ അച്ഛന്മാരോടും മെത്രാന്മാരോടും ചേർന്ന് നിൽക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് അത് രണ്ട് കാരണങ്ങളുമുണ്ട് ഒന്ന് ഭയന്നിട്ട് ചെയ്യുന്നതാണ് കാരണം അല്ലെങ്കിൽ അവരവിടെ ഒറ്റപ്പെടും അവരെ ഇടവകയിൽ ഒറ്റപ്പെടും അപ്പോൾ അതുകൊണ്ട് അവർ ചേർന്ന് നിന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ സത്യസന്ധമായിട്ട് പറയാൻ അവർക്ക് ഭയം ഉണ്ടാകും പുറത്തേക്ക് പറയാം മറ്റൊന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ പ്രിയപ്പെടുത്തി തന്നെ നിൽക്കണ കുറേ ആൾക്കാരുണ്ട് എന്ത് ചെയ്താലും പിതാവ് പറയണത് അച്ഛൻ പറയണത് ഓക്കെ ആമയെന്നും പറഞ്ഞ് നടക്കണം ഒരു വലിയ കുറച്ച് ഗ്രൂപ്പുണ്ട് ചെറിയ ഗ്രൂപ്പാണത് ആ ഗ്രൂപ്പുണ്ട് അത് എവിടെ ചെന്നാലും ഉണ്ടാവുക ചെയ്യണം ഇത് സഭയുടെ അകത്ത് വരുന്ന ചില സാമൂഹ്യ അനീതികരമായിട്ടുള്ള അതിരുപതയിലും ഇടപെടലും നടക്കുന്നതിനോട് പോലും കൃത്യമായിട്ട് സത്യാവസ്ഥ അറിയാവുന്ന കാര്യങ്ങൾക്ക് പോലും പ്രതികരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ ഭയപ്പെട്ട് പ്രതികരിക്കുന്നില്ല സത്യം ഇതാണെന്ന് അറിഞ്ഞിട്ട് പോലും കുഴപ്പമില്ല അച്ഛനെ സപ്പോർട്ട് ചെയ്തും നുണയ്ക്ക് സപ്പോർട്ട് ചെയ്തും അനീതിക്ക് സപ്പോർട്ട് ചെയ്തും ജീവിക്കുന്ന ഒരു ഗണം ആൾക്കാരുമുണ്ട് അധികവും സപ്പോർട്ട് ഇല്ല ഉള്ളിൻ്റെ ഉള്ളിൽ പക്ഷേ മിണ്ടാൻ ഭയമായിട്ട് ഒറ്റപ്പെട്ടു പോകും പ്രത്യേകിച്ച് ഏതൊരു കുടുംബത്തിലും കുഞ്ഞ് ജനിക്കുമ്പോൾ തുടങ്ങി മാമോദീസയായിട്ടും കുർബാന സ്വീകരണം സ്ഥൈര്യലേപനം കുഞ്ഞുങ്ങളുടെ അത് കഴിഞ്ഞ് പിള്ളേരുടെ വിവാഹം അത് കഴിഞ്ഞിട്ട് അവരുടെ പ്രസവവും അവരുടെ മാമോദീസ കാര്യങ്ങൾ പിന്നെ അത് കഴിഞ്ഞിട്ട് മരണാവശ്യം തുടങ്ങി അതെന്ന് വെച്ചാൽ ജനം തുടങ്ങി മരണം വരെ എപ്പോഴും അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന മരിച്ചു കഴിഞ്ഞാലും പള്ളിയിൽ തന്നെ വേണം കുർബാന പൈസ കൊണ്ടൊന്ന് കൊടുക്കാൻ ചിലപ്പോൾ അവരിൽ നിന്നൊക്കെ മാനസികമായിട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അപ്പൻ്റെ കുർബാനയ്ക്ക് ഒരു പൈസ കൊണ്ടേ കൊടുത്താൽ പോലും സമയത്തിന് അതിൻ്റെ പേരിൽ അത് ഇവരായിട്ടുണ്ട് ബുദ്ധിമുട്ടിക്കുന്ന അച്ഛന്മാരും ഉണ്ട് എല്ലാവരും അല്ല കേട്ടോ എല്ലാവരും അല്ല അപ്പോൾ അങ്ങനെയൊക്കെ കൊണ്ട് ഭയന്നിട്ട് ആളുകൾക്ക് ഒരിടവകയിലൊരു അതിരുപതിൽ ഇതാണ് വേണ്ടത് എന്ന് പറയാൻ ഒട്ടും ധൈര്യമില്ല ഇത് വലിച്ച നീളുമോ റബ്ബറാണോ കുഞ്ഞു സ്റ്റേറ്റാണ് ഈ കുഞ്ഞു സ്റ്റേറ്റ് വലിച്ചാൽ നീളുമോ ഭൂമി വലിച്ചാൽ നീളുമോ ഇല്ല പാലായിലൊക്കെ സ്ഥലമൊക്കെ ഉണ്ടാകുമായിരിക്കും ഞങ്ങൾ എറണാകുളത്ത് ഡയസ്റ്റ് ജീവിക്കുന്നതാണ് ഇവിടെ അതിൻ്റേതായ ഭയങ്കരമായ പ്രശ്നം ഞങ്ങൾ അനുഭവിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഞങ്ങൾ കുടുംബങ്ങളിൽ ഞാനൊക്കെ കുടുംബങ്ങളിൽ മിക്കവാറും ഈ കൊറോണ വന്നപ്പോഴാണ് ആ സന്ദർശനം കുറച്ച് കുറച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ മിക്കവാറും ഈ പറഞ്ഞ പോലെ സഭ തന്നെ എന്നെ വളർത്തി വലുതാക്കി സാമൂഹ്യ സോഷ്യൽ ആക്ടിവിസ്റ്റായിട്ട് ജീവിക്കുക അതായത് സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ കോഴ്സുകളൊക്കെ മദ്രാസിലൊക്കെ വിട്ട് പഠിപ്പിച്ച് സഭ വലുതാക്കിയെടുത്തിട്ട് നമ്മൾക്ക് ആ ഒരു ഫോക്കസിങ് നമ്മൾ മാർജിനലൈസ്ഡ് ഗ്രൂപ്പിലേക്ക് പോയി പ്രവർത്തിക്കണം എന്നുള്ള ഒരു ആവേശം ഒരു നമുക്കതിനുള്ള ഒരു അഭിനിവേശം കിട്ടാൻ തന്നെ കാരണം അങ്ങനെ തന്നെയാണ് സിസ്റ്റർ ഈ ഒരു തീരുമാനം വരുന്ന ഒരു സാഹചര്യം ഒരു പക്ഷേ ഇതിന് മുമ്പും ഇത്തരത്തിലുള്ള സർക്കുലറുകളൊക്കെ വന്നിട്ടുണ്ടാവാം പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സമൂഹത്തിൽ ഒരു ക്രിസ്ത്യൻ മുസ്ലിം വിഭജനം എന്ന് പറയുന്ന ഒരു പ്രശ്നം വളരെ കാര്യമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ന്യൂനപക്ഷ സ്കോളർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ അപ്പോൾ അങ്ങനെ ഒരു ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള ഒരു ബോധപൂർവമായ ഒരു ശ്രമം സമൂഹത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളും വിമർശനങ്ങളും ഉയരുന്നുണ്ട് അത്തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പല പുരോഹിതന്മാരും തന്നെ മുമ്പിലേക്കും കൂടി വരുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് ഇത്തരം ഒരു സർക്കുലർ ഇറങ്ങുമ്പോൾ അത് നമ്മുടെ ഒരു സാമുദായിക ഐക്യത്തെ തന്നെ ബാധിക്കുന്ന തരത്തിലാണ് ആകുമെന്ന് സിസ്റ്ററിന് തോന്നിയിട്ടുണ്ടോ അതായത് ഇപ്പോൾ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങൾ ആദ്യം ലവ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയായിരുന്നു കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിംസിൻ്റെ വയസ്സിൽ നിന്ന് ഒരുപാട് ഈ പറഞ്ഞ പോലെ രാജ്യദ്രോഹ പ്രശ്നങ്ങൾ അന്യരാജ്യത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് ISI ഒക്കെ ഒരുപാട് വന്നിട്ടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്രിസ്ത്യൻ കുട്ടികളെ അവർ ടാർഗറ്റ് ഇട്ട് വിവാഹം കഴിച്ച് അല്ലെങ്കിൽ ഹിന്ദു കുട്ടികളെ ടാർഗറ്റ് വിവാഹം കഴിച്ച് കൊണ്ടുപോകുന്ന അന്യരാജ്യത്തോണ്ട് പീഡിപ്പിക്കുന്നു എല്ലാമാണ് പക്ഷേ എന്നാൽ പോലും ഇപ്പോൾ ഞങ്ങളുടെ കുട്ടികൾ LKG തുടങ്ങി 12 ക്ലാസ് വരെ മതബോധനം പഠിക്കുന്ന കുട്ടികളാണ്
പിന്നെ ഈ മുസ്ലിംസിൻ്റെ എല്ലാവരും ഒരു മോശക്കാരൊന്നുമല്ല, അവരിൽ ഒത്തിരി നല്ല മനുഷ്യരുണ്ട്, ഒത്തിരി നല്ല മനുഷ്യരുണ്ട്. അപ്പോൾ ടാർഗറ്റ് ഇട്ട് നമ്മളിങ്ങനെ ചിന്തിക്കുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്, ഒരു പ്രത്യേക മതവിഭാഗത്തിന്. കാരണം അങ്ങനെ പറയാൻ പറ്റില്ല, നമ്മളവരും ദൈവത്തിൻ്റെ മക്കൾ തന്നെയാണ്. ഞാനൊരു വ്യക്തിപരമായിട്ടുള്ളൊരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. അതായത് സഭയുടെ ഒരു ഒരു സിസ്റ്റത്തിൽ പലപ്പോഴും അനുസരണ എന്നുള്ളത് വലിയൊരു ഇതായിട്ട് വരുന്നത്, അത് പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കന്യാസ്ത്രീകളുടെ മേലിലും വരുന്നുണ്ട്. അപ്പോൾ സിസ്റ്റർ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു വിഷയത്തിൽ ഒരു എതിർപ്പുമായിട്ട് വരുമ്പം അത് മറ്റു തലത്തിൽ സിസ്റ്ററിന് പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്നതും അങ്ങനെയായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ സത്യത്തിൽ നേരിട്ടിട്ടുണ്ടായിരുന്നു? അങ്ങനെ ഇഷ്ടംപോലെ നേരിട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ഞാറൊക്കെ കോൺവെൻറ്റിൽ ഒരു തല്ല് കേസൊക്കെ ഉണ്ടായി. ഞങ്ങളുടെ സ്കൂൾ ഞങ്ങളുടെ അതിരുപതല അച്ഛന്മാരും മാത്രമല്ല അവരും മോഷ്ടിച്ചു സ്കൂൾ അങ്ങോട്ട് എടുത്തു, കള്ളരേഖ ഉണ്ടാക്കി. അങ്ങനെ എടുത്തതിന് ശേഷം ഞങ്ങൾ പിന്നീടാണ് അറിയണത്, വർഷം 10-36 വർഷം അങ്ങനെ ഒരു കള്ളരേഖ ഉണ്ടാക്കിയിരുന്നു. പിന്നെ അത് ഞങ്ങളോട് അവിടെ നിന്ന് ഇറങ്ങിക്കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു അതിരുപത കച്ചേരിയിലേക്കൊരു ഇതൊക്കെ പോയി. അതിന് ശേഷം ഞങ്ങളത് കേസുമായിട്ട് പോകേണ്ടി വന്നു. അതിനുശേഷം ഞങ്ങളുടെ ഒരു സിസ്റ്ററിൻ്റെ ബെഡ്റൂമിലിട്ട് ഈ അച്ഛന്മാർ കൊണ്ടുവന്ന് ഞങ്ങളുടെ ഇടവ മക്കൾ, ഞങ്ങൾ പഠിപ്പിച്ച മക്കൾ ഗുണ്ടകളായി അതുങ്ങൾ ഞങ്ങൾക്കെതിരായി തല്ലിച്ച് ഞങ്ങളുടെ സിസ്റ്ററിൻ്റെ ബെഡ്റൂമിലിട്ട്. അങ്ങനെയൊക്കെ ഒരു വലിയ ക്രിമിനൽ കേസൊക്കെ വന്നപ്പോൾ ഞാൻ ആ അവർ തന്നെ ഞങ്ങളുടെ അധികാരികളിൽ തന്നെ എഡ്യൂക്കേഷൻ കൗൺസിലർ എന്നെ വിളിച്ചു, ഞാൻ അഡ്വക്കേറ്റും കൂടിയാണല്ലോ, എന്നെ വിളിച്ച് സപ്പോർട്ട് ചോദിച്ചു. ഈ പറഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ അസിസ്റ്റൻ്റ് ഗവൺമെൻറ് ആശുപത്രി പോയാണ് കാണുന്നത്. എനിക്കതിൻ്റെ പേര് പോലും അറിയാൻ പാടില്ല, എന്നെക്കാൾ ഒത്തിരി ജൂനിയറാണ്. എന്ന് വെച്ചാൽ ജൂനിയറല്ല, 10 അന്ന് അസിസ്റ്റൻ്റ് 10-37 വയസ്സുണ്ട്, എനിക്കും 10-56 വയസ്സുണ്ട്. എന്നാലും കണ്ടു, അപ്പോൾ ഈ അസിസ്റ്റൻ്റ് അവസ്ഥയൊക്കെ കണ്ടപ്പോൾ ഞാൻ അവിടുത്തെ കേസ് പഠിച്ചപ്പോൾ ഈ കള്ളരേഖ ഉണ്ടാക്കിയതും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവരവിടെ നിന്ന് ഇറക്കി വിടേണ്ടതിൻ്റെ ഭാഗമായിട്ടുള്ള തല്ലു കേസും എല്ലാമാണ് നടന്നത്. ഞാൻ അപ്പോഴത്തേക്കും ഈ പിതാക്കന്മാരോട് നേരിട്ട് ചെന്ന് എൻ്റെ മദർ ജനറലിനെ കൂട്ടിക്കൊണ്ട് ഞാൻ അതിരുപതി ചെന്ന് അന്നത്തെ മെത്രാന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ ഒരു ഒത്തിരി ഭൂമിക്കും അല്ലെങ്കിൽ ഒരു സ്കൂളും ഇങ്ങനെയുള്ള ബാഹ്യമായ സാമ്പത്തികമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ബെഡ്റൂമിൽ കയറി ഒരു സിസ്റ്ററിന് തല്ലാനും ഇടവോ മക്കളെ കള്ളും കാശും കൊടുത്ത് ഇങ്ങനെ പ്രകോപിപ്പിച്ച് കൊണ്ടുവന്ന് ചെയ്യിക്കാൻ നിങ്ങൾ ആരാന്ന് വരെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനോടുകൂടി എനിക്ക് ഒരുപാട് എൻ്റെ സഭയിൽ നിന്ന് ഒരുപാട് അറ്റാക്കൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അക്കാലത്ത് 2009 കാര്യങ്ങളാണ്, 2009 കാര്യങ്ങൾ. കാരണം നമ്മളൊന്നും ഒരിക്കലും അതിന് മുമ്പൊന്നും അച്ഛന്മാരോടോ ഞങ്ങളുടെ ജനറൽ അമ്മയോടോ പ്രൊവിൻഷ്യൽ അമ്മയോടോ ഒന്നും തന്നെ അവർ ഞങ്ങളോട് അങ്ങനെ വിഷമിപ്പിച്ചിട്ടുമില്ല. സഭയ്ക്കൊരു നിയമവും സാധാരണ ജനത്തിന് മറ്റൊരു നിയമവും എന്നുള്ളത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. നിയമത്തിനെല്ലാവരും എല്ലാവരും നിയമത്തിന് അതീതരല്ല, അത് സുപ്രീം കോടതി ജഡ്ജി ആണെങ്കിലും കൊള്ളാം, ഇന്ത്യൻ പ്രസിഡൻ്റ് ആയാലും കൊള്ളാം, നിയമത്തിനെല്ലാവരും അത് അതീതരല്ല. സിസ്റ്റർ ഇപ്പോൾ കുറുവിലങ്ങാട് മഠത്തിലെ സിസ്റ്റർമാർ ബിഷർ ഫാങ്കോയ്ക്കെതിരായിട്ട് മുമ്പോട്ട് വന്നു, അതുപോലെ തന്നെ സിസ്റ്റർ ലൂസി. അങ്ങനെ ഈ ഒരു ഘട്ടത്തിൽ ഒരുപാട് പേരുകൾ ഇത്തരത്തിൽ വിമർശനവുമായിട്ട് മുമ്പോട്ട് വരുന്നുണ്ട്. പക്ഷേ മുമ്പത്തെ ഒരു സമൂഹത്തിൽ നമ്മളത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ജെൻഡർ ജസ്റ്റിസുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ വളരെ സജീവമാവുന്ന ഒരു സമയമാണ്. അപ്പം ഈ ഒരു മാറ്റത്തെ സിസ്റ്റർ എങ്ങനെയാണ് കാണുന്നത്? അത് സ്വാഗതം. അതെ, ഞാനേ കുറവിലിങ്ങാട്ട് സിസ്റ്റേഴ്സ് ഹൈക്കോടതിയിലെ അവിടെ 1 സ്ക്വയറിൽ വന്നപ്പോൾ സമരത്ത് വന്നപ്പോൾ ഞാൻ എല്ലാ ദിവസവും കോടതി പോകുന്ന ദിവസങ്ങളിൽ കുടലിട്ട് പോകും, ബാക്കി സമയത്ത് ഞാൻ അവിടെ പോയിരിക്കുമായിരുന്നു. അപ്പോൾ അന്തരി അവരുടെ കൂടെ പോയി സപ്പോർട്ട് ചെയ്യുമായിരുന്നു. എൻ്റെ മഠത്തിൽ നിന്ന് മദർ ചോദിച്ചു, നമ്മൾ ഇങ്ങനെ ചെയ്യണത് ശരിയാണോ ടീന സിസ്റ്ററെ, നമ്മളൊരാൾ വിചാരിച്ചാൽ നാട് നന്നാവുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ നന്നാക്കണ്ട, പക്ഷേ ഈ പറയണ ആ സിസ്റ്ററിൻ്റെ ഒപ്പം, കാരണം എന്നെ ഒരു മെത്രാൻ ഇത്രത്തോളം ലൈംഗികമെന്ന് ദുരുപയോഗിച്ചു, എനിക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. ഞാൻ ഒരുപാട് മേഖലകളിൽ ചെന്നു, അത് ബന്ധപ്പെട്ട എല്ലാ അതോറിറ്റീസിലും ചെന്നിട്ട് ഇൻക്ലൂഡിങ് ആലഞ്ചേരി പിതാവിൻ്റെ അടുത്ത് വരെ ചെന്നിട്ട് എനിക്ക് ഒരു നീതിയും കിട്ടുന്നില്ല. ലാസ്റ്റ് ആ സിസ്റ്റർ പറഞ്ഞു എന്ന് പറഞ്ഞു, സ്വന്തം മദർ ജനറൽ ഇപ്പം മദർ ആ സിസ്റ്ററിൻ്റെ മദർ ജനറൽ ഇരിക്കുന്ന കസ്റ്റഡി, ഈ സിസ്റ്റർ മദർ ജനറലായിട്ട് 9 ഇരുന്നതാണെന്ന് പറയുന്നു. അത്ര ബോഷിയായോ അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്ത ഒരു സിസ്റ്റം പിടിച്ച് മദർ ജനറലാക്കും അവർ. അപ്പോൾ അതങ്ങനെ മാനിയത് ആ മദർ ജനറലിനെ എടുത്തുകൊണ്ട് ഇവർ പറയുന്നു, എൻ്റെ അമ്മ എനിക്കൊന്നും വേണ്ട, എന്നെ ഈ കോൺഗ്രിഗേഷനിൽ നിന്നൊന്ന് മാറ്റിത്താ. അതെനിക്ക് ഭയങ്കര എന്നെ ടച്ച് ചെയ്തത്, കഴിയാൻ ചെന്ന രീതി ശരിയാവുന്നില്ല. ഇരയോടൊപ്പം നിൽക്കാതെ വേട്ടക്കാരനോടൊപ്പം നിന്നിട്ട് ഇരയെ അങ്ങേയറ്റം താറടിക്കുകയും ഇല്ലായ്മ ചെയ്യാൻ നോക്കുകയും പെരുവഴിയിലോട്ടാക്കുകയും ചെയ്യുന്നു, വേട്ടക്കാരനെ സപ്പോർട്ട് ചെയ്യുന്നു. എന്ത് നീതിയാണത്? ഇപ്പോഴത്തെ മാർപ്പാപ്പ കുറേയും കൂടി ഒരു പുരോഗമനപരമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. അത് സ്ത്രീകളുടെ വിഷയത്തിലായാലും സ്ത്രീ സമത്വമായി ബന്ധപ്പെട്ട വിഷയത്തിലായാലും ഒക്കെ അദ്ദേഹം കുറേയും കൂടി പുരോഗമനപരമായിട്ടുള്ള നിലപാടുകളുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. പക്ഷേ അത് ഉൾക്കൊണ്ട് അത് സഭ പൂർണ്ണമായ അർത്ഥത്തിൽ എല്ലായിടത്തും അത് ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളത് തന്നെയാണല്ലോ? ആ തീർച്ചയായിട്ടും. കാരണം എന്താ, ഇവർ മാർപ്പാപ്പ പറഞ്ഞൊന്നും അനുസരിക്കുകയൊന്നുമില്ല. ഇവർ പിടിച്ച മുയലിനെ ഇവരൊക്കെ എന്താ, ഇപ്പം ഞങ്ങൾക്കിവിടെ എന്താ പറയണമെന്ന് വെച്ചാൽ എല്ലാവരും ഓരോ കുട്ടി ദൈവം ഈ അച്ഛൻ മെത്രാന്മാർ ഇപ്പോൾ ഒരു പാത്രികാർക്കീസ് എന്നും പറഞ്ഞ്
മാർപ്പാപ്പയുടെ തൊട്ട് താഴെയുള്ള ഒരു ഇതാണത്. അതായത് മേജർ ആർക്കിയെപ്പിസ്കോപ്പയിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. പാത്രിയാർക്കീസ് എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് വേറെ ഒരു സ്ഥാനമുണ്ട്, അത് ഞങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ പാത്രിയാർക്കീസ് സ്ഥാനം കിട്ടിയത് നമ്മളൊരു ഇവിടെ തന്നെ ഇപ്പോൾ തന്നെ മേജർ ആർക്കിയെപ്പിസ്കോപ്പ് എന്ന് പറഞ്ഞൊരു കുട്ടി റോമായതിവിടെ. ഞങ്ങൾക്ക് ഇനി ഒരു മെത്രാനെ തിരഞ്ഞെടുക്കാനായിട്ട് മാർപ്പാപ്പയുടെ അനുവാദം വേണ്ട. ലാറ്റിൻ രൂപതയ്ക്ക് അങ്ങനെയല്ല, സിറിയൻ രൂപതയ്ക്ക് അത് വേണം. അത് ഇവർ ചെയ്താൽ മതി, മെത്രാന്മാർ തിരഞ്ഞെടുത്താൽ മതി, അത് ഇറ്റ് ഈസ് വാലിഡ്. അപ്പോൾ ഇവർ ഒന്നും കൂടി ഈ പറഞ്ഞ മാർപ്പാപ്പയുടെ തന്നെ സ്ഥാനമാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പം ഭൂമി കുംഭകോണം കേസൊക്കെ വന്നപ്പോഴത്തേക്കും എന്തുകൊണ്ടാണ് ആലഞ്ചേരി പിതാവിന് അത്രത്തോളം ഈ അനുസരണം ഇല്ല? തൊട്ട് താഴെ കൂടെ രണ്ട് മെത്രാന്മാരുണ്ടായിട്ടും അവർ പറഞ്ഞതുപോലും അനുസരിക്കാതെ, അല്ലെങ്കിൽ കാനുണ്ടോ പോലെ അനുസരിക്കാതെ ഇത്രയും വലിയൊരു കടത്തിലോട്ട് എറണാകുളം അതിര പിതാവ് കയറി വരുമ്പോൾ ഞങ്ങളുടെ അതിരുപതിൽ ഒരു രൂപയുടെ കടമില്ല. മാത്രമല്ല ഞങ്ങളുടെ പൂർവ്വികരുണ്ടാക്കിയ സ്വത്ത് മുഴുവൻ എറണാകുളം അതിരുപതിലും ഉണ്ടാകുകയും ചെയ്തായിരുന്നു. പിതാവ് അപ്പോളജൈസ് ചെയ്ത് പറയുന്നുണ്ട്. ആദ്യം പിതാവ് പറഞ്ഞ് എനിക്കൊന്നും അറിയില്ല, ഞാനൊന്നും തെറ്റ് ചെയ്തിട്ടില്ല, ഇല്ല ഇല്ല എന്ന് പറയുന്നു. ഇപ്പോൾ പിതാവ് പറയണ്ടേ ഞാനത് അങ്ങനെയായിരുന്നു കാനുണ്ടോ അനുസരിച്ച് ഞാൻ ഇങ്ങനെ ഇന്ന രീതി ചെയ്യേണ്ടതായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് എല്ലാ വിധത്തിലും ഇനി പിതാവിന് ഒരു തരത്തിലും എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. ഇതല്ല പിതാവിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന. ഒരു പിതാവെന്ന് പറഞ്ഞാൽ നമ്മൾ മാർപ്പാപ്പയുടെ സൈഡിലാണ് ഇദ്ദേഹത്തെ കാണുന്നത്, ലെവലിലാണ് കാണുന്നത്. ആ പിതാവ് ഇതുപോലെ ആവശ്യത്തിൽ കുറവില്ലെങ്കിൽ സിസ്റ്റേഴ്സിനും അവിടെ ചെന്ന് ആ സിസ്റ്റർ അവിടെ ചെന്ന് പിതാവിനോട് പറഞ്ഞതാണ് പിതാവ് എനിക്കിങ്ങനെ. അപ്പോൾ പിതാവ് പറഞ്ഞത് നിങ്ങളത് നിയമത്തിൻ്റെ വഴി നോക്കുക, അങ്ങനെ ചെയ്യും ഇങ്ങനെയെന്ന്. എന്നിട്ട് പിതാവ് ഒരു വാക്ക് പറഞ്ഞത് ഞാൻ പറഞ്ഞെന്നും പറഞ്ഞ് ചെയ്യരുത്. നമ്മളൊരു നുണ പറയാൻ പാടില്ല, നമ്മളൊരു കള്ളസാക്ഷ്യം പറയാൻ പാടില്ല. നമ്മൾ പഠിപ്പിക്കുന്ന കുംഭസാരവും കുർബാനയും എന്നൊക്കെ പറയണ അതാണ്. ഇതിനൊക്കെ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് മാതൃകയാണ്, ഞങ്ങളുടെ മാർഗദർശികളാണ് ഇവർ, വിശ്വാസികളുടെയും. അവരൊക്കെ ഇങ്ങനെ ആവശ്യത്തിന് സമയസോചിതമായി നിർഭോചിതമായി ഇഷ്ടം പോലെ ഇങ്ങനെ കാര്യങ്ങൾ പറയുക, നുണ പറയുക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സഭ എങ്ങോട്ടാണ് പോകുന്നത്? നമുക്ക് വിശ്വാസികളുടെ മുമ്പിൽ എന്താണ് ഒരു വകുപ്പുള്ളത് മിണ്ടാനായിട്ട്? ഒന്നും വകുപ്പില്ല, ഉപദേശിക്കാനും വകുപ്പില്ല. ഒരാളെ ഒരു ഗവൺമെൻറ് ചെയ്യുന്ന തെറ്റുകൾ പോലും തിരുത്താൻ ഇവർക്ക് ധൈര്യമില്ല. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു തീരുമാനം എന്ന് പറയുന്നത് സ്ത്രീകളെ പ്രസവിക്കാനുള്ള ഒരു ഉപകരണമാക്കുന്ന തരത്തിലുള്ള വിധത്തിലാണ് ആ സർക്കുലറിൻ്റെ ഒരു ഇത്. അത് വളരെ ഒരു ജെൻഡർ ഇക്വാലിറ്റി ഉള്ള ഒരു സർക്കുലറല്ല അതിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ സഭയ്ക്കുള്ളിൽ നിന്നുള്ളതാണെങ്കിലും ഇപ്പോൾ കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പലതും സഭ തിരസ്കരിക്കുകയാണ്, അതിനെ വേണ്ട വിധത്തിൽ പരിഗണിക്കുന്നില്ല എന്ന് സിസ്റ്റർ പറഞ്ഞു. അപ്പം നമ്മൾ ഈ ഒരു സിസ്റ്റം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇനി കൂടുതൽ സഭയ്ക്കുള്ളിൽ നിന്ന് തന്നെ സ്ത്രീകളുടേതായിട്ടുള്ള ഒരു പ്രതിഷേധം ഇനിയും കൂടുതൽ ഉയർന്നു വരാനുള്ള സാധ്യതകൾ തന്നെയല്ലേ നമ്മൾ കാണുന്നത്? പിതാവ് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സർക്കുലർ അനുസരിച്ചിട്ട് പിതാവിനെ സപ്പോർട്ട് ചെയ്ത് കുറേ സ്ത്രീകൾ വരുമായിരിക്കും. ഇപ്പം തന്നെ ആ ദിവസങ്ങളിൽ ഇത് പറഞ്ഞതിന് ശേഷം കുറേ അമ്മമാർ നേരത്തെ ഞങ്ങൾ പ്രോ ലൈഫ് പ്രോഗ്രാം എന്ന് പറഞ്ഞ് നമ്മുടെ സഭയുടെ അതിനകത്തുണ്ട്. അപ്പോൾ അതിനകത്ത് കൂടുതൽ കുട്ടികളുള്ളവർ അനുമോദിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ നടക്കണേ. ഇപ്പോൾ അങ്ങനെ നാലും അഞ്ചും കൊച്ചുങ്ങളുള്ള ആളുകൾ കഷ്ടപ്പാടൊക്കെ ഉണ്ടെങ്കിലും അവരെ വളർത്തുന്ന രീതി അങ്ങനെ രണ്ട് മൂന്ന് ഇതൊക്കെ ഇതിലൂടെയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കാണിച്ചുകൊണ്ട് ഇനി ഇതുപോലെയൊക്കെ നിങ്ങളും ചെയ്താൽ മതിയെന്നുള്ള ചില അതാണ് അതിലൂടെ ഇൻഡിക്കേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഞാൻ പറയണത് ഇതൊക്കെ കണ്ടുകൊണ്ട് ഇന്ന് ഈ 10 കൊല്ലമാണ് ഞാനിപ്പോൾ ഞാനൊരു ടാർഗറ്റ് ഇട്ടേക്കുന്ന ടൈമാണ്. ഞാൻ അതുവരെ ജീവിച്ചൊന്നും ഇരിക്കാൻ പോകുന്നില്ല. പക്ഷേ ഈ 10 കൊല്ലത്തിൽ ഉള്ളിൽ പിന്നെ ഈ ഇതിൻ്റെ റിസൾട്ട് ഇപ്പോൾ ഇറക്കിയേക്കണ സർക്കുലറിൻ്റെ റിസൾട്ട് സ്വീകരിച്ചുകൊണ്ട് എത്ര സ്ത്രീകൾ പ്രായോഗികമായിട്ട് ഇവരുടെയൊക്കെ ഈ ആഹ്വാനത്തിൻ്റെ പുറകെ പോകുന്നു നിങ്ങൾ നോക്കിക്കോ. ഉണ്ടാവില്ല, ആരും ആരെങ്കിലുമൊക്കെ ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ജനങ്ങൾക്ക് പറ്റത്തില്ല, ജനങ്ങളുടെ അവസ്ഥയിലോട്ട് ഇറങ്ങിയാൽ ചിന്തിച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നില്ല, പരിസരബോധത്തോടുകൂടിയല്ല സർക്കുലറൊക്കെ ഇങ്ങനെ പടച്ചു വിടുന്നത്. ഞാൻ അതിനോട് 8% യോജിക്കുന്നത്. ഇറ്റ് ഈസ് ദെയർ ഒരു കുടുംബജീവിതത്തിൽ അവർക്ക് ഒരു പുരുഷനും ഒരു സ്ത്രീ വിവാഹം കഴിച്ചുകൊണ്ട് വരുന്ന അന്ന് തുടങ്ങി അവർക്ക് അവരുടെ ജീവിതത്തിൽ നല്ല വിവേകമുള്ള ദമ്പതികളാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിനും ടാർഗറ്റ് ഉണ്ടാകും. നമുക്ക് എപ്പോൾ മക്കൾ വേണം, നമുക്ക് എത്ര മക്കൾ വേണം, നമുക്ക് എന്ത് വരുമാനമുണ്ട്, നമുക്ക് എങ്ങനത്തെ ഒരു വീട് വേണം, നമുക്ക് എപ്പോൾ ഒരു അങ്ങനെ ഓരോ കാര്യത്തിനും. കാരണം കണക്കൂട്ടാതെ ഇനി പറ്റത്തില്ല.